السلام عليكم، كيف حالك يا طلابي؟ كلكم خير ما شاء الله. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ അൽ ഫത്തൂർ ജാഹിസ് എന്നുള്ള പാഠമാണ് എടുത്തിരുന്നത്. ആ പാഠത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? ആ ആദാബ് താം, ഭക്ഷണ മര്യാദകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതിൽ ജാബിർ എന്ന കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് ഭക്ഷണ മര്യാദകളോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അത് രാവിലെ സ്കൂളിലേക്ക് വേഗത്തിൽ പോയി. പിന്നീട് നമ്മൾ ആ പാഠത്തിൽ വരുന്ന ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തു അല്ലേ. ജാബിർ സ്കൂളിലേക്ക് വേഗത്തിൽ പോയി. എന്തിനായിരിക്കും അവൻ വേഗത്തിൽ പോയിട്ടുണ്ടാവുക? നമുക്ക് നോക്കിയാലോ. പേജ് നമ്പർ 31 പിക്ചർ കണ്ടോ നിങ്ങൾ? ആ ഒരു ടൂർ ബസ്സൊക്കെ ഉണ്ടല്ലേ. ആ ജാബിർ അവൻ്റെ സ്കൂളിൽ നിന്ന് ആ ദിവസം പഠനയാത്ര പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. അങ്ങനെ സ്കൂളിലേക്ക് പോയപ്പോൾ സ്കൂളിൻ്റെ മുന്നിലൊരു പഠനയാത്രയ്ക്കുള്ള ബസ്സൊക്കെ കണ്ടു. അങ്ങനെ അവൻ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോൾ അവൻ്റെ കൂട്ടുകാരനായ രാഹുലിനെ അവൻ കണ്ടുമുട്ടി. അങ്ങനെ രാഹുലുമായിട്ട് നടന്ന ഒരു കോൺവെർസേഷനാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ എടുക്കാനുള്ളത്. എന്താ പാഠത്തിൻ്റെ ഹെഡിങ്? ഹാദാ യൗമുന. ഹാദാ യൗമുന. മാം ആദ്യം ഒരു വട്ടം പാടൊന്ന് വായിച്ചു തരാം, എന്നിട്ട് അതിലെ മീനിങ്സ് പറഞ്ഞുതരാം. ഓക്കെ. ഹാദാ യൗമുന ജാബിർ. അഹ്ലൻ യാ രാഹുൽ. രാഹുൽ. അഹ്ലൻ വസഹ്ലൻ യാ ജാബിർ. ജാബിർ. ശുക്രൻ. മത്താ വസൽത? രാഹുൽ. തൗവൻ. ഹൽ തനാവൽത ഫത്തൂർ? ജാബിർ. ഐവ. രാഹുൽ. മാ ഖദ? ജാബിർ. നഅം. അയ്ന നദ്ഹബ് അവ്വലൻ? രാഹുൽ. ഊത്തി സുമ്മ കുദൈക്കനാർ. ജാബിർ. മാഷാ അല്ലാ. മാം മീനിങ്സ് പറഞ്ഞുതരാം. ഹാദാ യൗമുന എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ദിവസമാണ്. ഹാദാ യൗമുന ഇത് നമ്മുടെ ദിവസമാണ്. ജാബിർ. അഹ്ലയ്യാ രാഹുൽ. ആ രാഹുലിനെ കണ്ടപ്പോൾ ജാബിർ പറയാണ് അഹ്ലയ്യാ രാഹുൽ. രാഹുൽ. അഹ്ലം വസഹ്ലയ്യാ ജാബിർ. ജാബിർ അഹ്ലൻ പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞ മറുപടി എന്താ കൊടുത്തത്? അഹ്ലം വസഹ്ലൻ. ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആദ്യം എന്താ പറയുക? അസ്സലാമു അലൈക്കും പറയും, വാലൈക്കും അസ്സലാം എന്ന് മറുപടി പറയും. അല്ലെങ്കിൽ സ്വബാഹ് ഖൈർ പറയും, സ്വബാഹ് നൂറിന് മറുപടി കൊടുക്കും. മസാഉൽ ഖൈർ പറയും, മസാ നൂറിന് മറുപടി കൊടുക്കും. ഈ വാക്കുകൾക്ക് പറയുന്നൊരു വേർഡാണ് കലിമാത്തു തഹദീബിയ, ഉപചാര വാക്കുകൾ. ഇതിനൊക്കെ പറയുന്ന വാക്ക് എന്താണ്? കലിമാത്തു തഹദീബിയ. അപ്പോൾ ജാബിർ എന്താ പറഞ്ഞത്? ശുക്രൻ. രാഹുൽ അഹ്ലം വസഹ്ലൻ എന്ന് മറുപടി കൊടുത്തപ്പോൾ ജാബിർ മറുപടി പറഞ്ഞു ശുക്രൻ, താങ്ക്സ്. മത്താ വസൽത? മത്താ നീ എപ്പോ? മത്താ വസൽത നീ എപ്പോഴാണ് വന്നത്? രാഹുൽ. തൗവൻ ദാ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഹൽ തനാൽത്തൽ ഫത്തൂർ? ഫത്തൂർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ഹൽ തനാൽത്തൽ ഫത്തൂർ? നീ കാലത്ത് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണോ വന്നത്? ജാബിർ. ഐവ. നാം. അതെ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. ഐവ എന്ന് പറഞ്ഞാൽ യെസ്. രാഹുൽ. മാ ഖദ? നീ ഖദാവ് കൊണ്ടുവന്നിട്ടുണ്ടോ? മാ മാന ഖദ? ഖദ എന്ന് പറഞ്ഞാൽ ലഞ്ച്. ഫത്തൂർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, ഖദ എന്ന് പറഞ്ഞാൽ ലഞ്ച്. നീ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? ജാബിർ. നാം. അതെ. അയിന ദഹബ് അവ്വലൻ? നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ രാഹുൽ എന്താ പറഞ്ഞത്? ഊട്ടി. ആദ്യം നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. സുമ്മ. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? കുടൈക്കനാൽ. പിന്നെ കുടൈക്കനാൽ. ആദ്യം ഊട്ടിയിലേക്ക് പോവും, അവിടെ നിന്ന് കുടൈക്കനാൽക്ക് പോവും. ജാബിർ. മാഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് മീനിങ്സ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് ഇതിൽ വരുന്ന ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? നഖ്താറുൽ കലിമാത്തു തഹദീബിയ മിൻ ഹാദൽ ഹിവാർ. നഖ്താർ നമ്മൾക്ക് കണ്ടെത്താം. കലിമാത്തു തഹദീബിയ മാം നേരത്തെ പറഞ്ഞ ഉപചാര വാക്കുകൾ. മിൻ ഹാദൽ ഹിവാർ, ഈ ഹിവാറിൽ നിന്ന് ഏതൊക്കെയാണ്? അഹ്ലൻ പറഞ്ഞു, അഹ്ലം വസഹ്ലൻ പറഞ്ഞു, പിന്നെ മാഷാ അല്ലാ, ശുക്രൻ. അപ്പോൾ ഏതൊക്കെയാണ് കലിമാത്തു തഹദീബിയ എന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്.
അതുപോലെ നെക്തഷിഫ് കലിമാത്ത് തഹദീബിയ, നമ്മൾ ഈ പാഠത്തിലില്ലാത്ത കലിമാത്ത് തഹദീബിയ ഉപചാര വാക്കുകൾ ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ നമ്മളെ പാഠത്തിൽ വന്നിട്ടുള്ള കലിമാത്ത് തഹദീബിയ, അഹ്ലൻ അഹ്ലൻ മസഹ്ലൻ ശുക്രൻ മാഷാല്ല ഇതുപോലുള്ള കലിമാത്ത് തഹദീബിയ എഴുതുക. രണ്ടാമത്തെ ആക്ടിവിറ്റി നെക്തഷിഫ് കലിമാത്ത് തഹദീബിയ, നമ്മൾക്കറിയാവുന്ന കലിമാത്ത് തഹദീബിയകൾ രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ എഴുതുക. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് സ്വഭാവുൽ ഖൈർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാലോ, സബാഹുന്നൂർ മസാഉൽ ഖൈർ മസാഉന്നൂർ. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നുലാഹുൽ സൂറ വ നക്തുബു അസ്മാൽ വജബാത്ത്. താഴെ നിങ്ങൾ പിക്ചർ കണ്ടോ, ആ ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ ഇവരേത് ഫുഡാണ് കഴിക്കുന്നത്, ഏത് ടൈമിൽ, നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡിന് എന്താ പറയുക, ഉച്ചക്ക് കഴിക്കുന്ന ഫുഡിന് എന്താ പറയുക അറബിയിൽ, രാത്രി കഴിക്കുന്ന ഫുഡിന് എന്താ പറയുക എന്നുള്ളത് നമ്മൾ എഴുതാം. അപ്പോൾ ഒന്നാമത്തെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പിക്ചർ എന്താണ്, ആ നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടോ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ രാവിലെയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ക്ലോക്കിൽ ടൈം എത്രയായിട്ടുണ്ട്, ആ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ പ്രഭാത ഭക്ഷണമാണ് ആ കുട്ടി അവിടെ കഴിക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ എന്താ പറയുക, ആ അൽ ഫത്തൂർ, ഫത്തൂർ എന്നാണ് പറയുക. അപ്പോൾ താഴെ അവിടെ എഴുതിയിട്ടുണ്ട് അൽ ഫത്തൂർ ജാഹിസ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, ഹയ്യാനക്കുൾ വരും നമ്മൾക്ക് കഴിക്കാൻ. ഇതുപോലെ ബാക്കി രണ്ടെണ്ണം കൂടെ നിങ്ങൾ എഴുതുക. അപ്പോൾ ഫത്തൂർ കൊടുത്തിട്ടുണ്ട്, ഇനി അഷാ വെച്ചിട്ട് എഴുതണം, ഒദാ വെച്ചിട്ട് എഴുതണം. അടുത്ത പിക്ചറിൽ എന്താണ്, ആ കുട്ടികൾ സ്കൂളിൻ്റെ മുറ്റത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഏതായിരിക്കും ടൈം, ലഞ്ച് ടൈമാണ്. ആ ലഞ്ചിന് എന്താ പറയുക, ഒദാ എന്നാണ് പറയുക. അപ്പോൾ അൽ ഒദാ ജാഹിസ് ഹയ്യ നക്കുൾ. അതുപോലെ നൈറ്റ് കണ്ടോ, ചന്ദ്രനെ കാണുന്നുണ്ട് നിങ്ങൾ പിക്ചറിൽ, ആ അപ്പോൾ നൈറ്റാണെന്ന് മനസ്സിലാക്കാം. നൈറ്റിൽ കഴിക്കുന്ന ഫുഡിന് എന്താ പറയുക, അഷാ, എന്താ പറയുക ഡിന്നറിന് അഷാ എന്നാണ് പറയുക. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഫിൽ ചെയ്യുക, അൽ അഷാ ജാഹിസ് ഹയ്യ നക്കുൾ. അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് ആക്ടിവിറ്റും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക, പാഠം നന്നായിട്ട് വായിച്ച് പഠിക്കുക, മീനിങ്സൊക്കെ മനസ്സിലാക്കുക. ഇന്ന് ഇത്രയാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇനി ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.